നരേന്ദ്രകുമാറിന് ബന്ധമുണ്ടെന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇപ്പോ ദിലീപിന്റെ അന്വേഷണവുമായി സഹകരിക്കുന്ന ആളാണ്. പിന്നെ ഉറപ്പില്ലേ, അദ്ദേഹം തന്നെയാണ് എന്റെ തലപ്പത്തിരിക്കുന്നത്. അദ്ദേഹം ഇത് അറിഞ്ഞിരിക്കില്ല. ഞാനിപ്പോ പറയുമ്പോ ഇന്ന് രാത്രി അല്ലെങ്കിൽ ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ആലോചിക്കും, അയ്യോ ആ ദിനേശൻ എന്ന് പറഞ്ഞവൻ പറഞ്ഞതിൽ ശരിയുണ്ടല്ലോ, ഞാൻ അവനോട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, സാർ താങ്കൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ബുദ്ധി ഉപയോഗിച്ച് പഠിച്ച് IPS എടുത്ത വലിയ മനുഷ്യനായ, സംഗീതത്തെ ഉപാസിക്കുന്ന മനുഷ്യനായ, ഒരു നല്ല ഫാമിലിയിൽ നിന്ന് വലിയ മനുഷ്യനായ അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, താങ്കൾ ആലോചിക്കൂ, താങ്കൾ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഈ പറഞ്ഞ കലാകാരനോട് ഏതെങ്കിലും തരത്തിൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. താങ്കളുമായി എന്തെങ്കിലും തെറ്റിയാൽ, അല്ലെങ്കിൽ താങ്കളോട് പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ താങ്കൾ കൃത്യമായി ചെയ്തു കൊടുത്തില്ല എങ്കിൽ, താങ്കൾ റിട്ടയർ ആയാലും ശരി, ഞാൻ നേരത്തെ പറഞ്ഞ ഡെമോക്രസിൻ്റെ വാള് പോലെ താങ്കളുടെ ജീവിതത്തിൽ യവൻ്റെ ഓഡിയോ താങ്കളെ വേട്ടയാടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം യവൻ ആരെ പേരിലും വേട്ടയാടും. ചിലപ്പോൾ പിണറായി വിജയനെ വരെ ഫോൺ ചെയ്തിട്ട് റെക്കോർഡ് ചെയ്ത് വയ്ക്കും. കാരണം ഇവന് റെക്കോർഡിങ് ഒരു മാനസിക രോഗമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ പറയുന്നു എന്ന് വിചാരിച്ചിട്ട് എൻ്റെ പൊന്ന് ബാലേന്ദ്രകുമാറേ, തല വെട്ടിക്കളയരുതേ, ഞാൻ ജീവിച്ചു പോട്ട് കേട്ടോ. ഇതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ഇപ്പോൾ തൽക്കാലം പറയാനുള്ളത്. ഈ ദിലീപിൻ്റെ കേസിൽ ഇപ്പോൾ നടക്കുന്ന ഗൂഢാലോചന കേസിൻ്റെ പിന്നിൽ ദിലീപിനെ കുരുക്കാനുള്ള ഒരു ശക്തമായ ഗൂഢാലോചന ഉണ്ടെന്ന് ചേട്ടൻ വിശ്വസിക്കുന്നു. പിന്നെ അതുകൊണ്ടല്ലേ എന്തെങ്കിലും അനങ്ങിയ ഉടൻ തന്നെ ഒരു ഒരു സംഘം പെണ്ണുങ്ങളുടെ ഒരു സംഘടന ഉണ്ടല്ലോ, തലയിൽ കണ്ണാടി വെച്ച് വാട്ടർമാർക്കുള്ള, അവരപ്പം തന്നെ ഇറങ്ങിയില്ലേ മുഖ്യമന്ത്രി? മറ്റെന്തായി ഹേമ കമ്മീഷൻ? എന്തായി ആ കമ്മീഷൻ കൊണ്ടുവരും? ദിലീപിൻ്റെയൊക്കെ ഇതുപോലുള്ള ഇനി ഉണ്ടാവാതിരിക്കാൻ, എന്തുണ്ടാവാതിരിക്കാൻ? എടോ സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ പടത്തിൽ അഭിനയിക്കാം, എനിക്ക് പ്രതിഫലം 50 ലക്ഷം രൂപയാണ്. അയ്യോ അത് തരാൻ പറ്റില്ല. അല്ല 50 ലക്ഷം തരാം, പക്ഷേ ഒരു കാര്യം സഹവാസമൊക്കെ വേണം എന്ന് പറയുമ്പോൾ, ഏയ് സൂക്ഷിച്ച് സംസാരിക്കും, ഞാനൊരുത്തൻ്റെ കൂടിയും കിടന്നു കൊടുക്കുന്ന ആളല്ല, നിങ്ങളുടെ കഥാപാത്രം ഞാൻ ചെയ്യാം, ഈ 50 ലക്ഷം എന്നുള്ളത് നിങ്ങൾ 40 തന്നാൽ മതി, വേറൊന്നും എനിക്ക് ഇത് പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞാൽ പോരെ, അവിടെ തീർന്നില്ലേ ഈ പ്രശ്നം? അതിന് പകരം എല്ലാം ഇങ്ങനെ മഞ്ജുവാരിലാവാൻ വേണ്ടി പോയി എന്തെല്ലാം പോക്കൃത്തനങ്ങൾ കാണിക്കുക, എല്ലാം കാണിച്ചിട്ട് പിന്നെ ചാനലിൽ വന്നിരുന്നോണ്ട് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി അവരെ പീഡിപ്പിക്കുന്നതിനെതിരെ ഞങ്ങൾ സംഘടിതമായി നീങ്ങുന്നു എന്ന് പറഞ്ഞ് ഒരു കാര്യമില്ല. ഗീവ് ആൻഡ് ടേക്ക് ആണ് സിനിമയിൽ. ഞാൻ നിങ്ങൾക്കൊരു വേഷം തരാം, നിങ്ങൾ സൗഹൃദപൂർവ്വം എന്നോട് സഹകരിക്കുമെന്ന് ചിലർ ചോദിക്കും. ഞാൻ നിങ്ങൾക്കൊരു വേഷം തരാം, പകരം നിങ്ങൾ എനിക്കെന്ത് തരും? അപ്പോൾ ഇവിടെ എല്ലാവരും മഞ്ജുവാരിലാവാൻ നടക്കുന്നതുകൊണ്ട് അമ്മയും മോളും ഒക്കെ പറയും ഞങ്ങളെല്ലാവരും സഹകരിക്കാൻ സഹകരണ മനോഭാവമുള്ളവരാണെന്ന് പറയും. ചിലർ പറയും അയ്യോ നിങ്ങളുടെ വേഷം വേണ്ട, നിങ്ങൾ പ്രതിഫലമൊന്നും തരണ്ട, പക്ഷേ എൻ്റെ ചാരിത്രത്തിൽ തൊടാൻ പറ്റില്ല, നിങ്ങൾ വേഷം താ, ഞാൻ മനോഹരമായി അഭിനയിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ അഭിനയിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു പ്രശ്നം. യവൻ ഒരു ഞരമ്പ് രോഗിയാണെങ്കിൽ അവൻ വിളിക്കൂല, ഇപ്പോൾ എന്ന് പറയും. അല്ല ശരി നിങ്ങൾ പൈസ കുറച്ച് പൈസയും തരണ്ടല്ലോ വന്ന് അഭിനയിച്ചോളൂ എന്ന് ചിലർ പറയും. ചിലർ പറയും ഇല്ല ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാതെ നിങ്ങളെ ഞങ്ങൾ ഉപയോഗിക്കില്ല. അങ്ങനെ പറയുന്ന ഒരു നാടാണ് ഇവിടെ. ഇവിടെ ഒരു ഹേമ കമ്മീഷനിൽ എന്തൊക്കെയായ ഒരു പറഞ്ഞ ഹേമ കമ്മീഷൻ വന്ന സിനിമയെല്ലാം ഭയങ്കര, ഇന്നലെ ഏതോ ഒരുത്തൻ, ഒരു ഞാൻ പേര് പറയുന്നില്ല, സിനിമയിൽ പൊട്ട വേഷങ്ങളൊക്കെ ചെയ്യുന്ന ഒരുത്തൻ ഇന്നലെ ഒരു ചാനലിലിരുന്ന് അടിക്കുകയാണ്. ഇവിടെ പുരുഷാധിപത്യമല്ലേ, യവൻ്റെ മീശ വെച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ അപ്പോൾ യവൻ ആണെന്നാ ഞാൻ കരുതി വെച്ചേക്കണം, അവൻ പറയുകയാണ് പുരുഷാധിപത്യമല്ലേ സിനിമയിൽ, മോഹൻലാലിന് കൊടുക്കുന്ന പ്രതിഫലം നായികയ്ക്ക് കൊടുക്കുന്നുണ്ടോ? എടാ പൊട്ടാ, അത് അയാൾ മോഹൻലാലിന് ഒരു 10 കോടി രൂപ കൊടുത്താൽ അയാളൊരു എഗ്രിമെൻ്റ് ദിനേശന് February 1 മുതൽ February 28 വരെ എന്ന് പറഞ്ഞ് 28 ദിവസം എഴുതി തന്നാൽ ആ ലെറ്റർ പേഡ് കൊണ്ടുവന്ന് ഞാൻ ഏതെങ്കിലും നെറ്റ്ഫ്ലിക്സ് പോലുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് പോലൊരു സ്ഥലത്തോ കൊണ്ട് കാണിച്ചിരുന്നാൽ മോഹൻലാലിൻ്റെ ഡേറ്റ് കിട്ടിയിട്ടുണ്ട്, എൻ്റെ പടം നിങ്ങൾ എടുക്കുമെന്ന് ചോദിച്ചാൽ അപ്പോൾ 15 കോടി രൂപയുടെ ബിസിനസ് നടക്കും. അതായത് 10 കോടി രൂപ മോഹൻലാലിന് കൊടുത്താൽ അപ്പം 5 കോടി നമ്മളെ കയ്യിലാവുകയാണ്, മനസ്സിലായോ? ആ മോഹൻലാലിൻ്റെ പ്രതിഫലം ഇവിടുത്തെ മറ്റേ നടി നായികമാർക്ക് കൊടുത്തില്ല എന്നാണ് പറഞ്ഞത്. സ്വന്തം പോസ്റ്ററിലൊരു മുഖം കണ്ടാൽ അയ്യോ ഇവിടെ ഈ പടത്തിലുണ്ടോ എന്നാ കണ്ടാക്കാന്ന് പറയുന്ന ഇത്ര മലയാളത്തിൽ നായികമാരുണ്ട്. ഈ കണ്ണ തലയിൽ കണ്ണട വെച്ച് നടക്കുന്നതിൽ ഏതുണ്ട്? അയ്യോ പോസ്റ്റർ, അയ്യോ ഈ നടി ഉണ്ടായി ഇതിലൊന്ന്. നമുക്ക് ശാരദയും ജയഭാരതിയും ഷീലയൊക്കെ കണ്ടിരുന്ന പോലെ, സീമയൊക്കെ കണ്ടിരുന്ന പോലെ, വിധുബാലയെ കണ്ടിരുന്ന പോലെ നമ്മളെ അട്രാക്ട് ചെയ്യുന്ന, തിയേറ്ററിലേക്ക് കയറണമെന്ന് തോന്നിപ്പിക്കുന്ന ഏത് നായിക മലയാളത്തിലുള്ള. പിന്നെ ചിലർ അഭിനയിച്ച് ഫലിപ്പിച്ച് നന്നായിട്ട് ചെയ്യും. ഇപ്പോൾ കണ്ണെഴുതി പൊട്ടുമ്പോൾ തൊട്ടെന്ന് പറഞ്ഞ പടത്തിൽ തിലകനെ, മഹാപ്രതിഭയായ തിലകനെ പോലും മത്സരിച്ച് അഭിനയിച്ച മഞ്ജുവാര്യരെ പോലെ. അല്ലെങ്കിൽ ദിലീപിൻ്റെ ഈ അടുത്ത കാലത്ത് ഒരു കോമഡി പടം കണ്ടു ഞാൻ, ജിത്തു ജോസഫിൻ്റെ, അതിൽ ദിലീപിൻ്റെ സുപ്പീരിയർ ഓഫീസറായിരിക്കുന്ന മമത മോഹൻദാസ് വരുന്ന ചിരിച്ചു മണിപ്പ് പോകുന്നൊരു പടമുണ്ട്, പടത്തിൻ്റെ പേരെനിക്കറിയില്ല. ആ പടം അങ്ങനെയൊക്കെ ചെയ്യുന്ന മനോഹരമായ നടികളുണ്ട്, അവർക്കാർക്കും പരാതികളില്ല. മഞ്ജുവാര്യർക്ക് പരാതിയില്ല, മമത മോഹൻദാസിന് പരാതിയില്ല. ഇവിടെ ഒന്നും ഒന്നരയും പടങ്ങൾ ചെയ്ത മുക്ക പടമൊക്കെ ചെയ്തതാണ് കിടന്ന് വാഞ്ഞുപിടിക്കുന്നത്. മാത്രമല്ല ഈ വുമൺ മീഡിയയിൽ ഇപ്പോൾ കുറച്ച്
ഉണ്ടായിരുന്ന ഡബ്ല്യു സി സിയിൽ ഉണ്ടായിരുന്ന കുറച്ച് പേരെ ഇപ്പൊ കാണുന്നില്ല. ഇപ്പൊ തീരെ ഫെമിലിയർ അല്ലാത്ത ചില ആൾക്കാരെയാണ്. പടവലങ്ങ ഞാൻ കൃഷി ചെയ്യുന്നോണ്ട് എനിക്കറിയാം. പടവലങ്ങ നമ്മളിങ്ങനെ വളർന്നു വരുമ്പോൾ അതിന്റെ തുമ്പിൽ ഒരു കയറ് കെട്ടിയിട്ട് നൂല് കെട്ടിയിട്ട് താഴെ ഒരു കല്ല് കെട്ടി തൂക്കും. അപ്പോൾ ഈ പടവലിങ്ങനെ ഇങ്ങനെ 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 താഴേക്കിറങ്ങും. അങ്ങനെയാണ് പടവലങ്ങ വളരുന്നത്. അതുപോലെയാണ് ഈ പറഞ്ഞ സംഘടന വളരുന്നത്. കാരണം ഇപ്പോ 20 പേരെ കരയ്ക്കാൻ പറ്റുന്നില്ല. 19 സിനിമ ചെയ്യാൻ പോയപ്പോ അതിലെ പാർവതി, ഞാൻ പേര് പറയുന്നില്ല, ഒരു വീരശ്വര പരാക്രമിയായ നായിക വിധു വിൻസെന്റിനെ പറ്റിച്ചു. ബുദ്ധിമാനായ ഉണ്ണികൃഷ്ണൻ എന്ത് ചെയ്തു? ബി ഉണ്ണികൃഷ്ണൻ സിനിമ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ നീ വാ എന്ന് പറഞ്ഞു വിധു വിൻസെന്റിനെ വിളിച്ചൊരു പടം കൊടുത്തു. വിധു വിൻസെന്റ് അതിൽ നിന്ന് അങ്ങ് പോയി. ഇങ്ങനെ നിങ്ങൾ ഓരോരുത്തരെ അതിൽ നിന്ന് പോയവരെ കണക്കെടുത്തു നോക്കും. മഞ്ജു വാര്യർ അതിന്റെ മാസ്റ്റർ ബ്രെയിൻ ആയിരുന്ന ആളല്ലേ, അവര് പോയി. ഇങ്ങനെ നമ്മൾ പറയാൻ തുടങ്ങിയാൽ ഏ ഇത്രയും വളർച്ചയുള്ളൊരു പ്രസ്ഥാനം നിങ്ങൾ അറിയിച്ചു. ദിലീപിനെ അറസ്റ്റ് ചെയ്തത് മുതലാണല്ലോ ഈ സംഘടന വന്നത്. ആകപ്പാടെ ജീവനുണ്ടെന്ന് നമുക്ക് തോന്നുന്ന എപ്പോഴും അറിയോ, ദിലീപിന് ഏതെങ്കിലും ഒരു വിഷയം പൊന്തി വരുമ്പോൾ ഞങ്ങളുണ്ട് കേട്ടോ ഇവിടെ. മുഖ്യമന്ത്രി ഇറങ്ങുന്നില്ലേ, ഞങ്ങൾ സ്ത്രീകളുടെ ഉന്നമനത്തിന് ഇറങ്ങിയിരിക്കുന്നു. അതൊന്നും എനിക്കറിയില്ല. പക്ഷെ 19 20 എന്തായാലും ആ സംഘടന മലയാളത്തിലെ അമ്മയിലെ അംഗത്വമുള്ള ആളുകൾ തന്നെ 480 സ്ത്രീകളാണ്. ആ 480 അതിൽ ഈ 20 അഭിനേതാക്കളല്ല. ഇപ്പൊ ദീദി ദാമോദരൻ തിരക്കഥ, അഞ്ജലി മേനോൻ തിരക്കഥ സംവിധാനം ചെയ്തതാണ്. അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തിയാൽ അമ്മയിൽ നിന്ന് 2-3 പേരുണ്ട്, അവരിപ്പോ അമ്മയിൽ നിന്ന് പുറത്തും. അപ്പൊ ഇത് നല്ല വളർച്ചയാണ്, നല്ല പടവലങ്ങി പോലെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ആ സംഘടന. അപ്പൊ ദിലീപിനെതിരെ നടക്കുന്ന ഇപ്പൊ നടക്കുന്നത് ഒരു മാധ്യമ വിചാരണയാണെന്ന് അഭിപ്രായമുണ്ടോ? അല്ല, മാധ്യമ വിചാരണയാണല്ലോ ഇവിടെ നടക്കുന്നത്. കാരണം നിങ്ങൾ, ഞാൻ കേട്ടെ, ഞാൻ ഈ ദിലീപിനോട് എനിക്ക് പലപ്പോഴും വിയോജിപ്പ് വരുന്നത് ഇവിടെ എന്നറിയോ? ഞാൻ ഇടയ്ക്കെപ്പോഴോ ഇയാളെ ബി ഉണ്ണികൃഷ്ണൻ്റെ ഒരു വക്കീൽ പടം ചെയ്തപ്പോൾ അവിടെ വെച്ച് കണ്ടിരുന്നു. ഞാൻ പറഞ്ഞു ഞാനാണ് നിങ്ങളുടെ സ്ഥാനത്തെങ്കിൽ, ഒന്നാമത് അയാളുടെ സ്ഥാനത്ത് എനിക്ക് നിൽക്കാവില്ല. കാരണം ഞാനാണെങ്കിൽ 85 കഴിഞ്ഞ് ജയിലിൽ ഇറങ്ങി അന്ന് ആത്മഹത്യ, എന്നെ ദ്രോഹിച്ചവരെ മുഴുവൻ ലിസ്റ്റ് എഴുതി വെച്ചിട്ട് ആത്മഹത്യ. അയാൾ അപാര ചമ്പൂറ്റുള്ളവൻ. പക്ഷെ ഞാൻ പറഞ്ഞു നിങ്ങളെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എൻ്റെ കിടപ്പാടം വിറ്റിട്ടായിരിച്ചു ഇവിടെ മാധ്യമ വിചാരണ നടത്തി നിങ്ങളെ വ്യക്തിഹത്യ നടത്തി പോകുമാർ. കുറേ പേരുണ്ടല്ലോ. ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ നോക്കിയേ, കാവ്യമാധവനെയും ദിലീപിനെയും റോഡിലിട്ട് നാട്ടുകാർ കൈകാര്യം ചെയ്തു. ഞാൻ പിന്നെ പറഞ്ഞതാണ്. അതുപോലെ എന്തൊക്കെ പറയുന്നു എന്ന് ആർക്കും അറിയില്ല, എന്തൊക്കെയോ. ഏയ്, പക്ഷേ ഈ പ്രശ്നം എവിടെയെന്നറിയോ? ഇപ്പോൾ VM സുധീരൻ ഗാന്ധി പാർക്കിൽ പീതാംബരക്കുറിപ്പ് പുത്തരിക്കണ്ടത്തും സംസാരിച്ചാൽ ജനം കൂടുന്നത് എപ്പോഴും പീതാംബരക്കുറിപ്പ്. കാരണം തെറിയ കാലം വിചാരിച്ചിട്ട് അതാണ് പ്രശ്നം. ഇപ്പോൾ താത്വികമായി സംസാരിക്കുന്ന MA ബേബി പുത്തരിക്കണ്ടത്ത് സംസാരിക്കുന്നു. MM മണിയാശ ഇപ്പുറത്ത് സംസാരിക്കുന്നു. മണിയാശൻ്റെ പ്രശ്നം കേൾക്കും. കാരണം അവനെ ഇവിടെ കുത്തി അവിടെ വെട്ടി എന്നൊക്കെ പറഞ്ഞ് കേൾക്കാൻ രസമുണ്ട്. ഇത് ഏത് പാർട്ടിയിലെടുത്ത് നോക്കിയാലും അങ്ങനെയുള്ളവരുണ്ട്. അതാണ് പ്രശ്നം. ഒരുപാട് പേരുണ്ട് വാർത്തയുടെ മെറിറ്റിനപ്പുറം. ആ, നിങ്ങളുടെ ഈ ഏറ്റുമാനൂരുള്ള നല്ല സമൃദ്ധമായ താടിയൊക്കെയുള്ള നല്ല സുമുഖനായ ഒരാളുണ്ട്, രാധാകൃഷ്ണൻ അല്ലേ? അദ്ദേഹമാണ് BJP സംസാരിക്കുന്നത്. ഇപ്പുറത്ത് സുരേന്ദ്രനാണ് സംസാരിക്കുന്നത്. ആരനെ ആളുകൂടും മണ്ഡത്തരങ്ങൾ കേൾക്കാം. അപ്പൊ അതുപോലെ യൂട്യൂബുകളിൽ ഈ തെറി വിളിക്കുന്നത് കേൾക്കാൻ ആളുകൾക്ക് ഇഷ്ടം. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ എൻ്റെ മക്കളൊക്കെ സേഫ് ആയിരിക്കണം. പക്ഷെ അടുത്ത വീട്ടിലെ പെണ്ണുങ്ങളുടെ ഇക്കിളി കഥ കേൾക്കാൻ മലയാളിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് എന്ത് പറ്റും കേട്ടാൽ രാവിലെ എഴുതി നോക്കുമ്പോൾ എല്ലാ ഹെഡിങ്ങുകളും നല്ല രസമാണ്. ഈ ഇടുന്ന യൂട്യൂബുകാരന്മാരിടുന്ന നിങ്ങൾ, ഞാൻ യൂട്യൂബ് നടത്തുന്നല്ലോ, നിങ്ങൾ നോക്കി ഞാൻ ഏതെങ്കിലും 10 കാണണമെന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു ഹെഡിങ് ഇടുമെന്ന് ഞാൻ ഇടില്ല. ഒരു കാര്യത്തിലും ഇടില്ല. ഞാൻ ഇത്തിരി ഭൗതികമായ ഹെഡിങ്ങുകളെ ഇടും. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ 50,000 or 60,000 കാണും. പക്ഷേ ഈ ഇക്കിളി ഇടുന്ന, ഇപ്പോൾ നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഒരു 50 യൂട്യൂബ് ചാനലുകൾ എടുത്ത് നോക്കും. വ്യഭിചാര ഹെഡിങ്ങുകളല്ലേ ഇടുന്നത്. ഏ, ദിലീപിന് ഒരു അമ്മയുണ്ട്, ദിലീപിന് ഒരു ഭാര്യയുണ്ട്, ദിലീപിന് 2 പെൺമക്കളുണ്ട്. ഈ യൂട്യൂബ് ചെയ്യുന്നോ തന്തയില്ലാത്തവന്മാർ ആരെങ്കിലും ഇത് ഓർക്കുന്നുണ്ടോ? ഇവിടെ മാധ്യമ വിചാരണ കോട്ടൊക്കെ ഇട്ടിട്ട് ഇത് അടിക്കുന്നില്ലേ? 50 or 60 crore കേസ് പറയുന്ന ക്രിമിനൽ കേസിൽ പ്രതികളായവന്മാരാണ് ഈ കോട്ടിട്ടിരുന്നിട്ട് ആ പറയൂ എന്ന് പറയണേ. ഏ, ചാനൽ നടത്തുന്നവന്മാരൊക്കെ ഓർക്കേണ്ടതാണ്. നീയൊക്കെ ദിലീപിനെ പോലെ ഒരാളിനെ വേട്ടയാടുമ്പം വനിത എന്ന് പറഞ്ഞ മനോരമയുടെ ഒരു വനിതാ പ്രസിദ്ധീകരണത്തിൽ കവറടിച്ച് വന്നതിന് തെറി വിളിക്കുന്ന മനോരമയുടെ KM അത്തുവിനെയൊന്നുമല്ല, അങ്ങേരി അച്ഛനെ തള്ളക്ക് വിളിക്കുന്നു. ഇത് ആരെ കവറടിച്ചടാ നീ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ പറയുന്ന മാധ്യമ വിചാരണ നടത്തുന്ന യൂട്യൂബിലായാലും ചാനലിലായാലും നടത്തുന്നവന്മാരും സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കുക, ഇത് ചോദിക്കാൻ ഞാൻ യോഗ്യനാണെന്ന്. ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടി ചാനലിൽ വന്നിരുന്ന് മുതലക്കണ്ണീർ ഒഴുക്കുന്ന ആശാന്മാരെ കാണണം. അതുപോലെ തന്നെ റിട്ടയറായ ചില പോലീസുകാരന്മാർ ജീവിതത്തിലായിരുന്നപ്പോൾ യൂണിഫോം ഇട്ടുകൊണ്ട് കോടതിക്കകത്ത് കൂട്ടിക്കയറി നിന്ന് പ്രതിയായിട്ട് നിന്നവന്മാരാ ഇപ്പൊ ഇറങ്ങിയിരുന്നുണ്ട്. ഈ കേസിൽ ദിലീപിനെ മിക്കവാറും IPC 312 അനുസരിച്ച് തലപെട്ടു.
ഒരു പുല്ല് വല്ല നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതുപോലെ ഈ വെജിറ്റേറിയൻ ഹോട്ടലിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ ക്യാഷിലിരിക്കുന്ന ചിലരുണ്ട്, ഈ കള്ളക്കുറിയൊക്കെ ഇട്ടിങ്ങനെ ചന്ദ്രക്കുറിയൊക്കെ ഇട്ടിങ്ങനെ. അതുപോലെ ചില വക്കീലന്മാർ വന്നിരിക്കണമെന്നാണ്, അതിലൊരു വക്കീലിനെ കാണുമ്പോൾ എനിക്ക് ചിരി വരും. എന്താ പറയുക, ഈ വക്കീൽ ഞാൻ പങ്കെടുത്ത ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ എൻ്റെ രഹസ്യമായിട്ട് പറയാണ്, ദിലീപിനെ ഒരു പുല്ലും ചെയ്യില്ല, ഈ കേസിൽ ദിലീപിനെ കൊടുക്കാനുള്ള ഒന്നുമില്ല, നിങ്ങളെ ദിലീപിനോട് പറഞ്ഞ ആ കേസ് എനിക്ക് വാങ്ങിച്ച 10-25 ലക്ഷം രൂപ എനിക്ക് കിട്ടുമല്ല. ഞാൻ പറഞ്ഞ് ദിലീപിൻ്റെ പറഞ്ഞ് നിങ്ങൾക്ക് കേസ് വാങ്ങിച്ചാൽ എനിക്ക് ആ ജോലിയൊന്നും എനിക്കില്ല. ഇപ്പോൾ ആ ചന്ദ്രക്കുറിയൊക്കെ അടിച്ച് ഇങ്ങനെ നിന്നിട്ട് IPC 412 അനുസരിച്ച് ദിലീപിനെയും കാവ്യമാധവനെയും ജയിലിലിട്ട് എന്നെ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ട്. എടാ മനുഷ്യനായാൽ നിറയേട് കാണിക്കരുത് ഇങ്ങനെ. ഇങ്ങനെ ഓരോരുത്തരായിട്ട് നിങ്ങൾ ചർച്ചയ്ക്ക് വന്ന ഓരോരുത്തരായിട്ട് ഇന്ന് ശീല ഇത് കഴിയുമ്പോൾ ആലോചിച്ച് നോക്കി, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവന് ഏവനെങ്കിലും ധാർമ്മികമായ മര്യാദയോടെ. ഇപ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഇവിടെ പുരുഷന്മാരുടെ ഒരു സംഘടന ഉണ്ട് തിരുവനന്തപുരത്ത്, ആ മെൻസ് അസോസിയേഷൻ്റെ, അവർ ദിലീപിനെ ഇങ്ങനെ ക്രൂരമായി വേട്ടയാടരുത് എന്ന് പറഞ്ഞൊരു ജാഥ നടത്താൻ തീരുമാനിച്ചു. ആ ജാഥ ഉദ്ഘാടനം ചെയ്യാനായി എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു വരാം. ഞാൻ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ജാഥ ഉദ്ഘാടനം ചെയ്യാൻ ചെന്നു. ഈ ജാഥ സെക്രട്ടേറിയറ്റിലേക്കാണ് പോകേണ്ടത്. ഞാൻ ചെല്ലുമ്പോൾ 50 പേർ ജാഥയ്ക്കുണ്ടെങ്കിൽ 100 പോലീസുകാരുണ്ട്. ഞാൻ അവിടെ ചെന്നു, ഇങ്ങനെ അവർ ബാനറൊക്കെ ഇങ്ങനെ റോഡിൽ വിരിക്കാനുള്ള ഇങ്ങനെ നൂറത്തൊക്കെ വെച്ചപ്പോൾ ഒരു CI വന്ന് എന്നോട് പറഞ്ഞു, ഇത് കേസാകും, പ്രതിക്ക് കൂട്ടുനിന്നു എന്ന് പറഞ്ഞല്ല, പല വകുപ്പിട്ട് ഞങ്ങൾക്ക് കേസ് വയ്ക്കാം. കാരണം ഇത് മുഖ്യമന്ത്രി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, സർക്കാർ പ്രകടനങ്ങൾ നടത്താൻ പാടില്ല, കൊറോണ കാലമാണ്, താങ്കൾ ഇത് ഉദ്ഘാടനം ചെയ്യുകയാണെങ്കിൽ താങ്കളുടെ പേരിലും കേസെടുക്കും. ഞാൻ പറഞ്ഞു 50 പേരിൽ താഴെ പ്രശ്നമില്ല, അയ്യോ 50 അല്ല 10 പേര് പോലും ഞാൻ നടത്താൻ പാടില്ല. ഞാനിപ്പം തന്നെ ആ എന്തോ വട്ടിർക്ക വാജിത്ത് എന്ന് പറഞ്ഞ എൻ്റെ നേതാവിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിയമം ലംഘിച്ച് ഞാനൊരു കാര്യം ചെയ്യില്ല, നമുക്കേ നിങ്ങൾ ഈ ജാഥ നടത്തരുത്, നിങ്ങളത് വന്ന് നടത്തിയാലും ശരി, ഞാൻ ഉദ്ഘാടനം ചെയ്യില്ല. ആ ജാഥ അവിടെ അവസാനിപ്പിച്ചു. ഞാൻ പോകാൻ നേരത്ത് വലിയ ഉപകാരം, എനിക്കൊരു തലവേദന നിങ്ങൾ ഒഴിവാക്കി തന്നു എന്ന് CI പറഞ്ഞ് ഞാൻ പോകുന്നു. ഉച്ചയായപ്പോൾ യൂട്യൂബിലെ ഹെഡിങ്, ദിനേശിനെ പോലീസ് അടിച്ചോടിച്ചു, ജാഥ നടത്താൻ പോയ ദിനേശിനെ പോലീസ് അടിച്ചോടിച്ചു. പിന്നെ വൈകുന്നേരത്തെ അന്തിച്ചർച്ചയിൽ ഒരു എൻ്റെ ഒരു സുഹൃത്ത് വന്നിരുന്ന് ഒരു സംവിധായകൻ അടിക്കുകയാണ്, ഈ ദിനേശിന് നാണമില്ലേ, പോലീസുകാരിൽ നിന്ന് എന്തിനാണ് ഇങ്ങനെ തല്ലു വാങ്ങുന്നത്, പുരുഷന്മാരുടെ സംഘടനയും കൊണ്ട് നടക്കുന്നു, സ്ത്രീകളുടെ മുന്നിലല്ലേ നമ്മളിരിക്കാൻ, എടാ ജീവിതം മുഴുവൻ സ്ത്രീകളെ വഞ്ചിച്ചവനാണ് ഈ വന്നിരുന്നു വാഞ്ഞാൻ പഠിക്കുന്നത്. ഞാനൊരു സ്ത്രീയും വഞ്ചിച്ചിട്ടില്ല, ചതിച്ചിട്ടില്ല, അവളെ പൈസ അടിച്ചോണ്ട് പോയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ആ എന്നോട് പറയണം, എടാ നാണം വേണ്ടേ ഇങ്ങനെ പോലീസുകാരുടെ നടി വാങ്ങിക്കാൻ, എന്നെ പോലീസുകാർ അടിക്കുന്നില്ല, കാരണം ഞാനൊരു തെമ്മടുത്തൊരു കാണിക്കുന്ന ആളല്ല. ഇതാണ് മാധ്യമത്തിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ നടിക്ക് നീതി കിട്ടണം 100%. കാരണം ഈ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഈ മൈക്ക് വിഴിങ്ങുകൾക്ക് ഒരുത്തനും പറയാൻ പറ്റാത്ത ഒരു ക്രെഡിറ്റ് എനിക്കുണ്ട്. കാരണം ആ കുട്ടി എൻ്റെ സിനിമയിൽ നായികയായിരുന്നു. പലരോടും ഞാൻ ചോദിച്ചപ്പം, തുടക്കക്കാരനായ ആദ്യമായി സംവിധാനം ചെയ്യുന്ന പടമായതുകൊണ്ട് വരാതിരുന്നപ്പോൾ, അവളുടെ അച്ഛൻ 30 വർഷമായി എൻ്റെ സുഹൃത്തായിരുന്നുകൊണ്ട് കൂടിയായിരിക്കാം, എൻ്റെ സിനിമയിൽ അഭിനയിച്ച കുട്ടിയാണ്, ആ 36 ദിവസവും എൻ്റെ ദിനേശേട്ടാ എന്ന് വിളിച്ച് എൻ്റെ പുറകെ നടന്ന കുട്ടിയാണ്. നിങ്ങൾ അവരെ എവിടെയെങ്കിലും സ്വകാര്യമായി കാണുമ്പോൾ ചോദിക്കും, ഒരു കണ്ണുകൊണ്ടെങ്കിൽ ഒരു നോട്ടം കൊണ്ടെങ്കിൽ ദിനേശ് മോശമായി പെരുമാറിയിട്ടുണ്ടോ? ഞാൻ എൻ്റെ അനീതി കുട്ടിയായിട്ട് അവളെ കൊണ്ടു നടന്നത്. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് നീതി കിട്ടണം. പക്ഷേ ആ നീതി കിട്ടണമെന്ന് പറയുമ്പോൾ അത് ദിലീപിലിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല. ഞാൻ അതിനുവേണ്ടിയാണ് ചർച്ചയ്ക്ക് പോയത്. കാരണം ഞാൻ ചർച്ചയ്ക്ക് പോകുമ്പോൾ അവിടെ സംസാരിക്കുന്ന ആളുകളുടെ അവരുടെ പറച്ചിലുകൾ കേട്ടപ്പോൾ എനിക്ക് തോന്നി, അയ്യോ ഇങ്ങനല്ലല്ലോ ഈ കാര്യം, ഈ കേസ് ഇങ്ങനല്ല കൈകാര്യം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അവൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ സിനിമാ സമൂഹം മുഴുവൻ ഒരു യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ആ യോഗത്തിൽ അവസാനം പ്രസംഗം വന്ന ആൾ ഇതിലൊരു ഗൂഢാലോചനയുണ്ട് എന്ന് പറയുന്നിടത്തുനിന്നാണ് ഈ കേസ് മാറുന്നത്. അതെന്തുകൊണ്ട് അവർ പറഞ്ഞു എന്ന് അന്വേഷിക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം അന്വേഷണ ഉദ്യോഗസ്ഥർക്കില്ലേ? ചെയ്യണ്ടേ? ഇവിടെ സാക്ഷികളെ കൂറുമാറ്റി കൂറുമാറ്റി എന്ന് പറയുന്നു ദിലീപ്. സാക്ഷികളെ കൂറുമാറ്റിയെന്ന് നിങ്ങൾ അന്വേഷിച്ചു നോക്കും, എങ്ങനെയാണ് കൂറു മാറിപ്പോയത്? കൂറൊന്നും മാറിയില്ല. അവർ പോലീസുകാർ ചോദിച്ചപ്പം പറഞ്ഞ മറുപടി, കോടതിയിൽ വന്ന് വക്കീൽ ചോദിച്ചപ്പോൾ കൃത്യമായി പറഞ്ഞു കൊടുത്തപ്പോൾ അവരെ അങ്ങ് തള്ളി. എന്നാൽ ആ കേസിൽ മുഖ്യ സാക്ഷിയായി കോടതിയിൽ വന്ന് മൊഴി കൊടുക്കേണ്ട ശ്രീകുമാർ മേനോനെ അടക്കം വാദിഭാഗത്തു നിന്ന് പിൻവാങ്ങി പിൻവലിച്ചു. എന്തിനാണ് പിൻവലിച്ചേ? കേസ് തുടങ്ങുമ്പോൾ ശ്രീകുമാർ മേനോൻ ഇവരുടെ ഗ്യാങ്ങിലുണ്ടായിരുന്നു. കേസ് വാദം തുടങ്ങുമ്പോൾ ആ ഗ്യാങ്ങിൽ നിന്ന് ശ്രീകുമാർ മേനോൻ തെറ്റിയതുകൊണ്ട് കോടതിയിൽ തിരിച്ചു പറയുമെന്ന് പേടിച്ചാണ് അയാളെ വാദിഭാഗത്തു നിന്ന് മാറ്റിയതെന്ന് ഞാൻ പറയും. ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു വനിതാ ജഡ്ജി അന്വേഷിക്കണം. കാരണം വനിതാ ജഡ്ജിയോട് ആകുമ്പോഴേ എല്ലാം തുറന്നു പറയാൻ പറ്റൂ എന്ന് പറഞ്ഞ് സർക്കാരിന് എഴുതി കൊടുക്കുന്നു. സർക്കാർ ആണുകളുടെ വ്യത്യാസമില്ലാതെ പറഞ്ഞു ശരി വനിതാ ജഡ്ജിയെ അനുവദിക്കുന്നു എന്ന് പറഞ്ഞു.
വനിതാ ജഡ്ജ് കേസ് കൈകാര്യം ചെയ്യുമ്പോൾ പറയുന്നത് വനിതാ ജഡ്ജ് വേണ്ട കേട്ടോ, ഇനി ഒരു പുരുഷ ജഡ്ജ് മതി. ഏയ് വാദിയായാലും പ്രതിയായാലും ഇങ്ങനെ ചെന്നതിൻ്റെ ജഡ്ജിയെ മൂന്ന് മാസം ഇരിക്കും മാറ്റണം എന്ന് പറഞ്ഞല്ലേ. അല്ലെങ്കിൽ ഞങ്ങൾ തോന്നുമ്പോഴൊക്കെ ഓരോ സാക്ഷിയെ കൊണ്ടുവരും, അതിനനുസരിച്ച് ഈ കേസ് ഒരു പഞ്ചവത്സര പദ്ധതി പോലെ 25 വർഷത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറയുന്നത് ഇന്നിട്ടില്ലേ സുപ്രീം കോടതി പറഞ്ഞത്, എടുത്തോണ്ട് പോകണം പറഞ്ഞു സംസ്ഥാന സർക്കാരിനോട്. അത് ആ ജഡ്ജി തീരുമാനിക്കട്ടെ, അവർക്ക് 6 മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് ആ ജഡ്ജി തീരുമാനിക്കില്ല, നിങ്ങളൊന്നും തീരുമാനിക്കേണ്ടെന്ന് സർക്കാരിൻ്റെ മുഖത്തിട്ട് അടിക്കും പോലെ. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന നാടാണ്, കുറച്ചുകൂടെ ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി കുറച്ചുകൂടെയൊക്കെ ആർജവം കാണിക്കണം. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ സുപ്രീം കോടതി ചെന്ന് ചവിട്ടത്ത് അടിമാനിച്ചിട്ട് വരേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള നാട്ടിൽ നമുക്കിഷ്ടമുള്ള വിധി പറയാൻ ഈ നാട്ടിലെ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ, നിങ്ങൾ ആലോചിച്ച് നോക്കി, പബ്ലിക് പ്രോസിക്യൂട്ടർ എന്താ, വാദിയുടെയും പ്രതിയുടെയും ആളാവാൻ പാടില്ലാത്ത ആളാണ്. അയാൾ നിഷ്പക്ഷമായി നിന്ന് ചില കാര്യങ്ങൾ, രേഖകൾ കൈകാര്യം ചെയ്യേണ്ട ആളാണ്. അയാൾ ഒരു വശത്ത് നിന്ന് പറയുന്നു എന്ന് മാത്രമല്ല, അയാൾ പറയുന്നത് കേൾക്കാതെ പോകുമ്പോൾ രാജിവെച്ചു പോകണം. ഏതാ ഈ പറയുന്ന ഇപ്പോൾ കേസ് കേൾക്കുന്ന ജഡ്ജി പറയുന്ന ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല എങ്കിൽ അതെല്ലാം കുറിച്ച് വെച്ചിട്ട് ഇത് ഹൈക്കോടതി വരുമ്പോൾ അവിടെയല്ലേ കൊടുക്കേണ്ടത്, ഈ ജഡ്ജി ന്യായമായിട്ടല്ല മൊഴി കേട്ടത്, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് അവിടെയാണ് പറയേണ്ടത്. അതിന് വരാൻ ഞാൻ രാജിവെക്കും, ഒരുത്തൻ രാജിവെച്ചു ഞാൻ രാജിവെക്കും രണ്ടാമത്തത്. കാരണം സർക്കാരിൻ്റെ നോമിനിയിലുള്ള ഈ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ഇവർ ജഡ്ജിയെ മുൾമുനയിൽ നിർത്താൻ വേണ്ടി, ഒന്നാമത് ആ ജഡ്ജി എങ്ങനെ വിധി പറയുമെന്ന് ഞാൻ ആലോചിക്കുക. കാരണം കേരളത്തിലെ ഭരണകൂടം, കേരളത്തിലെ നിയമപാലകർ, കേരളത്തിലെ പത്രങ്ങൾ, കേരള പൊതുസമൂഹം, അതിൽ കൂടെ ഈ രാജിവെക്കുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർമാർ എല്ലാവരും കൂടെ ചേർന്ന് ആ ജഡ്ജിക്കുള്ള പ്രഷർ, സമ്മർദ്ദം ആലോചിച്ച് നോക്കി, അയ്യോ ഇയാൾ ഒരു തെറ്റും ഇയാളെ പേരിൽ കുറിക്കാനില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ യവന്മാരെല്ലാം കൂടെ എടുത്തിട്ട് പന്തടിക്കില്ലേ അവരെ. പക്ഷേ കേരളത്തിൽ എല്ലാവരും അംഗീകരിക്കുന്നൊരു ശബ്ദമുണ്ട്, കമാൽ പാഷ, ജസ്റ്റിസ് കമാൽ പാഷ. ആ മനുഷ്യൻ ഏതോ ഒരു ചാനലിൽ പറയുന്ന കേട്ടു, ഞാൻ ജഡ്ജായിരിക്കുന്ന കാലത്ത് ഈ സ്ത്രീയെ ഞാൻ ഒരുപാട് അവരുടെ വിധികളെ എടുത്ത് പരിശോധിച്ച് നോക്കി, നെല്ലിട വ്യത്യാസമില്ലാതെ, നിയമത്തിൽ പിടിച്ചല്ലാതെ ഒരു വിധി പോലും ആ ജഡ്ജ് പറഞ്ഞിട്ടില്ല. അവരോട് എനിക്ക് അതുകൊണ്ട് ബഹുമാനമുണ്ട് എന്ന് പറഞ്ഞ കമാൽ പാഷ പറഞ്ഞ് സർട്ടിഫൈ ചെയ്ത നാടാണ്. എന്നിട്ട് ആ ജഡ്ജിയെ വിളിക്കുന്ന എന്തെല്ലാം ചാനലിൽ വന്നിരുന്ന് വിളിക്കുന്ന, ഇതൊക്കെ കോടതി ലക്ഷ്യമാവാത്ത എന്തെന്നാണ് ഞാൻ കിട്ടിയത്, ജഡ്ജിയെ വന്നിരുന്ന് അധിക്ഷേപിക്കുന്നു, ജഡ്ജിയെ മാറ്റണമെന്ന് മുഖ്യമന്ത്രിക്ക് കത്തെഴുതി കൊടുക്കുന്നു, മുഖ്യമന്ത്രി ഹൈക്കോടതിക്ക് കത്ത് കൊടുക്കുന്നു ജഡ്ജിയെ മാറ്റണമെന്ന്. ഇങ്ങനെയൊക്കെ ചെയ്യാമോ ഒരു കോടതി വിധിയെ? അതുപോലെ നാളെ രാവിലെ തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ, നാളെ രാവിലെയാണ് തൂക്കിക്കൊല്ലുന്നത്, ഇന്ന് വൈകുന്നേരം പറയാണ് അല്ല കൊന്നത് ഞാനാണ് എന്ന് പറഞ്ഞാൽ ഒരുത്തം വന്നാൽ ഉടൻ തന്നെ ആ തൂക്കിക്കൊല്ല മാറ്റി വയ്ക്കും. എങ്കിൽ പിന്നെ ഇന്ത്യയിൽ നിയമം നടക്കണം എങ്ങനെ? ഇപ്പോൾ ഒരുത്തം വന്ന് പറഞ്ഞു പോകണമല്ലോ നീട്ടി വയ്ക്കണം എന്ന് പറയണേ. അപ്പോൾ നാളെ ബാലേന്ദ്രകുമാർ എന്ന് പറയുന്നത് ദിനേശ് എന്ന് പറയാണ് എനിക്ക് ചിലത് പറയാനുണ്ട്, ദിലീപ് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് ഞാൻ ചെന്നാലേ അപ്പോൾ വീണ്ടും കേസ് മാറ്റി വയ്ക്കും. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഒരുപാടുണ്ട് പറയാൻ. തീർച്ചയായിട്ടും ഈ അന്വേഷണ ഉദ്യോഗസ്ഥരോട് ചോദ്യം കൂടി, അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ ദിലീപിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്, ഒരു പക്ഷേ ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ യഥാർത്ഥ പ്രതിക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം എല്ലാം ഉണ്ട്, ഉറപ്പില്ലേ? അതെങ്ങനെയാണ് ഈ നടിക്ക് നീതി കിട്ടുന്നതുമായി ബന്ധപ്പെടുത്തി ഇവർ പറയുന്നത്? ഇവിടെ ആരെങ്കിലും ഇപ്പൊ നടിക്ക് നീതി കിട്ടണാണ് ഇവിടെ അന്വേഷിച്ചോണ്ടിരിക്കുന്നത്. ദിലീപിന്റെ കാസറ്റില് മറ്റേ പോലീസുകാരനെ കൊല്ലുമെന്ന് പറഞ്ഞോന്നല്ല അന്വേഷിച്ചോണ്ടിരിക്കണേ, നടിക്ക് നീതി കിട്ടണമെങ്കിൽ വേറെ എവിടെ പോയി? ഇപ്പൊ പോലീസുകാരനെ കൊല്ലും, ഏയ് ഞാൻ പറയട്ടെ, എനിക്ക് അഥവാ ദിലീപ് ആ ശബ്ദം ദിലീപിന്റെ ആണ്, ദിലീപ് അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചു. ഇപ്പൊ എന്നോട് ഒരാൾ, ഇപ്പൊ ബാലേന്ദ്രകുമാർ ഇപ്പൊ എന്നോട് സത്യസന്ധമായി കാണിക്കാത്ത തെമ്മാടിത്തരങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്, ഞാൻ ചിലപ്പോൾ എന്റെ വീട്ടിൽ ഇരുന്ന് പറയും, ഓ ദ്രോഹി, എവനെ ആർക്കെങ്കിലും കൈകാര്യം ചെയ്തില്ല കൊന്നൂടെ എന്ന് കേൾക്കും. അത് കൊല്ലാനാണോ ചോദിക്കുന്നത്? അത് നമ്മൾ ചിലപ്പോൾ കൊളോക്കിയലായിട്ട് ശപിക്കും ഇല്ലേ, നമ്മൾ ശാപവാക്കൾ പറയും. നമ്മൾ മക്കളോട് നമ്മൾ പറയില്ല എടാ നിന്റെ കൈയും കാലിനും ഞാൻ അടിച്ചുപിടിക്കും പറയില്ലേ, നമ്മൾ മോനെ കൈയും കാലും അടിച്ചുപിടിക്കും, ഞാൻ എനിക്ക് ആകപ്പാടെ ഒരു മോനെ ഉള്ളൂ, ഞാൻ അവനെ കൈയും കാലും അടിച്ചുപിടിക്കും. പക്ഷേ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും പറയും. അതുപോലെ വീട്ടിൽ ഭാര്യ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ പറയുന്നതിന് മറിച്ച് പറയുകയോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യം ചെയ്യാതെ പോയി പറയും, കവാലക്കുട്ടിലൂടെ അടിച്ചിരും ഇല്ലേ നമ്മൾ, ഞാൻ ഇന്നുവരെ ജീവിതത്തിൽ എൻ്റെ ഭാര്യ അടിച്ചിട്ടില്ല. അപ്പം അങ്ങനെ പറയുന്നതെന്ന് വെച്ചുകൊണ്ട് എങ്ങാനും ഒരു കാര്യം ചെയ്യാം, അങ്ങനെ ദിലീപ് പറഞ്ഞ സ്ഥിതിക്കാണ് തൂക്കിക്കൊല്ല എന്ന് പറയുന്ന അന്വേഷണം ഉണ്ടല്ലോ, പരമ കഷ്ടമാണ് എന്നാണ് എനിക്ക്. എന്തായാലും ദിലീപ് വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായി തന്നെ ഈ വിഷയം സംസാരിച്ചു. ബാലചന്ദ്രകുമാറും ഒരു പോലീസ് ഓഫീസറും തമ്മിലുള്ള സംഭാഷണത്തെപ്പറ്റി ബാലചന്ദ്രകുമാർ ശാന്തിവിള ദിനേശിനോട് സംസാരിച്ചിരുന്ന കാര്യമാണ് ഇപ്പോൾ ശാന്തിവിള ദിനേശ് നമ്മളോട് വെളിപ്പെടുത്തിയത്. വളരെ എക്സ്ക്ലൂസീവായ ഒരു വെളിപ്പെടുത്തലാണ്. ഏതായാലും ഈ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ബാലചന്ദ്രകുമാറിൻ്റെ ഫോൺ കോളും ബാലചന്ദ്രകുമാർ ഏതൊക്കെ ഫോൺ ഉപയോഗിച്ചിരുന്നെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം നീതിന്യായ വ്യവസ്ഥയിൽ നടിക്ക് നീതി കിട്ടുക എന്നുള്ളതാണ്, അതിനൊപ്പമാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഏവരും നിൽക്കുന്നത്. പക്ഷേ അതിനൊപ്പം തന്നെ ഒരു യഥാർത്ഥ പ്രതി അല്ലെങ്കിൽ അയാളെ ശിക്ഷിക്കാനും പാടില്ല, മറിച്ച് കൃത്യമായ നീതി നടപ്പാക്കിക്കൊണ്ട് നടിക്ക് നീതി വേണം. അത് തന്നെയാണ് കേരളീയ പൊതുസമൂഹത്തിൻ്റെയും ഞങ്ങളുടേതുൾപ്പെടെയുള്ള എല്ലാവരുടെയും ആവശ്യം. നന്ദി, നമസ്കാരം.